നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂട്ടയോട്ടത്തോടെ തൊടുപുഴയിൽ ഒളിമ്പിക് ദിനാചരണം. ASAP നേതൃത്വത്തിൽ വ്യവസായ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിൽ വീണ്ടും വിദ്യാർത്ഥി സമരം. വിശദമായ വാർത്തകളിലേക്ക്. കൂട്ടയോട്ടത്തോടെ തൊടുപുഴയിൽ ഒളിമ്പിക് ദിനം ആചരിച്ചു. ഒളിമ്പിക് അസോസിയേഷനും തൊടുപുഴ നഗരസഭയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും നഗരസഭയും ഒളിമ്പിക് സംഘാടക സമിതിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ദീപശിഖയിൽ അഗ്നിപകർന്നു. മുൻ സന്തോഷ് ട്രോഫി താരം PS സലീംകുട്ടി ഒളിമ്പിക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടം മാർക്കറ്റ് റോഡ് വഴി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സുനിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ശ്രീമതി ജെസ്സി ആന്റണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ജെസ്സി ആന്റണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സുനിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള കൂട്ടയോട്ടം ഈ വാഹനത്തിന് പിന്നിൽ ഇതുവഴി കടന്നു വരും. കൂട്ടയോട്ടം തൊടുപുഴ മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതി മത രാഷ്ട്രീയ വർഗീയ ഭിന്നതകൾക്കതീതമായി എല്ലാ മനുഷ്യരും പരസ്പരം അറിയേണ്ടവരും സ്നേഹിക്കേണ്ടവരും മനുഷ്യത്വപൂർണമായ പെരുമാറ്റത്തിലൂടെ ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടവരുമാണ് എന്ന കാഴ്ചപ്പാടോടെയാണ് അന്തർദേശീയ ഒളിമ്പിക്സ് ദിനം നാം ആഘോഷിക്കുക. ഓർഗനൈസേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ PS സലീംകുട്ടി, MS പവനൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അസാപ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ വ്യവസായ സംഗമം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ H ദിനേശൻ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേൺഷിപ്പ് പോർട്ടലിന്റെ ഉദ്ഘാടനവും വ്യവസായ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയും ഇതോടൊപ്പം നടന്നു. അത് മനസ്സിലാക്കി അവർക്ക് അവരുടെ പഠിക്കുമ്പോൾ തന്നെ അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു ജോലിയിൽ ഒരു സ്കിൽ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അസാപ്പിന്റെ ലക്ഷ്യം. അതാണ് അസാപ്പിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ 7 വർഷമായും നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ അതിന്റെ രൂപീകരണം എത്രത്തോളം അതിന് അച്ചീവ് ചെയ്യാൻ പറ്റി. ശ്രീ ഡയറക്ടർ പറഞ്ഞത് പഞ്ചായത്തിനോ മുതൽ ലെവലിൽ നമുക്ക് ഇവരുടെ സേവനം ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് പഞ്ചായത്തിനുള്ള ഡെവലപ്മെന്റിന് സഹായിക്കും, കുട്ടികളുടെ പ്രവർത്തന മികവിന് സഹായിക്കുന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്കിത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ഏത് ജോബ് ഓപ്പർച്യൂണിറ്റിയിലും ഈ ഇത്തരം കുട്ടികളുടെ പ്രവർത്തനത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതൊക്കെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനും നമ്മുടെ മൊത്തം ഡെവലപ്മെന്റിനും സഹായിക്കുന്നുള്ളതാണ്. ഇങ്ങനെ നിന്നില്ല കൺസെപ്ഷൻ സ്പീച്ച് തുടരേണ്ടതുണ്ട്. ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി 2012 നമ്മുടെ കുട്ടികളുടെ കഴിവും മികവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നേറ്റിറങ്ങി
ഹൈസ്കൂളിലെ കുട്ടികളെയും കോളേജ് തലത്തിലുള്ള കുട്ടികളെയും അവരിൽ നിന്ന് കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് അവർക്ക് അഡീഷണൽ സ്കിൽ അക്വയർ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് അസാം. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരാണ്, റാങ്കിംഗ് മാർക്കും ഉള്ള എക്സ് ഒക്കെ മേടിക്കുന്നവരാണ്. പുസ്തകത്തിലെ കുറച്ച് ആളുകൾ കാണാപ്പാടും പഠിച്ചു വരുന്നു, പക്ഷേ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലോ തൊഴിലിലേക്ക് കടന്നു കയറി ആ തൊഴിൽ സാധ്യതകളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ മികവ് തെളിയിക്കാനോ അതിലേക്ക് എത്തിച്ചേരാനോ ഉള്ള ശേഷി പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അറിവുണ്ട്, പക്ഷേ വൈദഗ്ധ്യവും നൈപുണ്യവും വളരെ കുറവാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഒരു വർഷം 180 മണിക്കൂർ ഇംഗ്ലീഷ് ക്ലാസ്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിക്ക് ഇംഗ്ലീഷ് 180 മണിക്കൂറോളം IT ക്ലാസ്സും, കൂടാതെ അവർ തിരഞ്ഞെടുക്കുന്ന മേഖലകളിൽ 150 മണിക്കൂർ വരെ സ്കിൽ അക്വിസിഷനുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട സമർത്ഥരായിട്ടുള്ള അസാപ്പിലെ അധ്യാപകർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിൽ വീണ്ടും വിദ്യാർത്ഥി സമരം. മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നത്. നേരത്തെ ഒരു വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരം പോലീസുമായുള്ള ചർച്ചയിൽ പിൻവലിച്ചിരുന്നു. പി ജെ ജോസഫ് വിഭാഗത്തിന് പിന്തുണയുമായി KSEM പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ഇടപ്പുരയുടെ നേതൃത്വത്തിലാണ് പിന്തുണ അറിയിച്ചത്. കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യോഗം ചേരുകയും ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെയും ശ്രീ സി എഫ് തോമസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം പാർട്ടിക്ക് നിർലോഭമായ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെയും ശ്രീ സി എഫ് തോമസ് സാറിൻ്റെയും നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ KM മണി സാറിൻ്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയം തീർച്ചയായും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം KSEക്കുള്ളതുകൊണ്ടാണ് KSE സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന ഈ ഇരു നേതാക്കന്മാർക്കുള്ള പിന്തുണ അറിയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണക്കാട് മണ്ഡലം കമ്മിറ്റി വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ച് വിജയോത്സവം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷിനോ ഗോപിനാഥ് അധ്യക്ഷനായി. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, പഴയതുപോലെയല്ല ഇവിടെ ജിയോ പാർക്ക്. പണ്ടത്തെ രീതിയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് SSLC ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ 2 പേരും 3 പേരൊക്കെ കാണും. അതൊരു വലിയ വാർത്തയാണ്. 360 മാർക്കിന് മുകളിലേക്ക് കിട്ടുക എന്നുള്ളത് സാധാരണ ജില്ലയിൽ വളരെ കുറച്ചാണ്. ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടുന്നവർക്ക് എവിടെയും അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ, നമ്മൾ പ്രീ ഡിഗ്രിയാണ്, ഇന്നത്തെ പോലെ പ്ലസ് ടു ഇല്ല. ഏത് കോളേജിലും ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവർക്ക് പൊതുവഴിമാൻ കോളേജിലേക്ക് പോന്നു കഴിഞ്ഞാൽ പ്രദേശത്ത് അഡ്മിഷൻ കിട്ടാൻ ഒരു പാടുമില്ല. ഇന്ന് 96% മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് ഉദ്ദേശിച്ച വിഷയത്തിന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഈ രംഗത്ത് വന്നിട്ടുള്ള ഒരു മാറ്റമെന്ന് പറയുന്നത് 96% മാർക്ക് വാങ്ങിച്ചിട്ട് പോലും ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാർക്കിൻ്റെ സ്ഥിതി എന്താണ്, വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാൻ ഞാൻ വിശദീകരിച്ചു. 1200 മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന കുറേയേറെ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഈ ജില്ലയിൽ തന്നെയുണ്ട്. ഞാൻ താമസിക്കുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ്. ആ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തന്നെ ഒരു മലം പ്രദേശമായ ചീനിക്കുഴിക്കപ്പുറത്ത് പെരിങ്ങേശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ സർണജരയാണ്. ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു സിബി എന്ന് പറയുന്ന, തുണ്ടിയിൽ സിബി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് കരിമണ്ണ സ്കൂളിൽ പഠിച്ചതാണ്. പ്ലസ് ടുവിന് 1200 ഞാൻ അനുഭവപ്പെട്ടു പോയി. ഇതെങ്ങനെ
കണക്കാണെങ്കിൽ പിന്നെ അത് എഴുതി വെക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കണക്കിന് ഗൂഗിൾ മാർക്ക് കിട്ടാം. ലാംഗ്വേജിനൊക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് പോലും ഞാൻ അനുഭവപ്പെടുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം കബളിപ്പിച്ചതായി വിദ്യാർത്ഥികൾ. മങ്ങാട്ടുകോല മിത്ര സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രൈബിംഗ് കബളിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഫീസിനത്തിൽ വലിയ തുക വാങ്ങുന്ന ഇവർ പരീക്ഷകളിൽ മനഃപൂർവ്വം തോൽപ്പിച്ചതായും വാഗ്ദാനം ചെയ്ത പ്ലേസ്മെൻറ്റ് ലഭിക്കാതെ വന്നതായും വിദ്യാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ഥാപനത്തിൽ സി പി എം എസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നടന്ന സർട്ടിഫൈഡ് പ്രോഗ്രാമിൽ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സ് പഠിച്ച് കബളിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും. സ്ഥാപനത്തിൻ്റെ ഉടമയായ സി പി എം എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിയാ ഫാമിലിക്ക് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ എൻ്റെ കീഴിലാണ് ഞങ്ങൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. 4 മാസത്തെ കോഴ്സാണ്. മൊത്തം 9 മാസത്തെ കോഴ്സിനെ പറഞ്ഞു 4 മാസം തുടങ്ങുകയും ബാക്കി 2 ലെവലായി ബാംഗ്ലൂരിൽ നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞ കോഴ്സ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുകയും 4 മാസം എന്ന് പറഞ്ഞിട്ട് 8ാം മാസം ഞങ്ങളിവിടെ ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുകയും വിദ്യാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിക്കുന്നതായി ചെയ്യുകയും ആണ് ഈ കോഴ്സിൻ്റെ രീതി. ഞങ്ങൾ ആദ്യത്തെ 4 മാസം 34,400 രൂപ വീതം കോഴ്സ് ഫീ ആയി 158,000 രൂപ അടയ്ക്കുകയും അതിനുശേഷം സെക്കൻഡ് ലെവൽ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അവിടെ ഫസ്റ്റ് ലെവലിൽ 3 മാസത്തെ ട്രെയിനിങ് നൽകി സ്റ്റൈപ്പൻഡോടുകൂടി ട്രെയിനിങ് നൽകുകയും അതിനുശേഷം 3rd ലെവലായി 2 മാസം 15,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി ഞങ്ങൾക്ക് ട്രെയിനിങ് തരികയും അതിനുശേഷം മാസം 38,000 രൂപ മാസ ശമ്പളത്തിൽ സ്ഥിരമായി ജോലി നൽകുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയാണ് ഞങ്ങൾ അഡ്മിഷൻ ഏൽപ്പിക്കുന്നത്. ഇതുവരെയായിട്ടും ഒരാൾ മാത്രമാണ് അതും സെക്കൻഡ് ലെവലിലേക്ക് ജോലി കിട്ടിയിട്ടില്ല. ഇതുവരെ ആർക്കും ജോലി കിട്ടിയിട്ടില്ല. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു ലെവലിലേക്ക് ഒരാൾ മാത്രമാണ് തൊടുപുഴയിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒരേ ഒരാൾ മാത്രം ലെവൽ അവർ പറയുന്ന ഫസ്റ്റ് ലെവല് 4 മന്ത്സ് ഉള്ളത്. അതിൽ അവർ 4 സബ്ജക്ട് പഠിപ്പിക്കുന്നു. മെഡിക്കൽ സ്ക്രൈബിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള 4 സബ്ജക്ട് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ലെവലിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിലബസ് ഒന്നുമില്ല. ഫസ്റ്റ് ലെവലിൽ എന്ത് പഠിപ്പിക്കുന്നു അത് ഞങ്ങൾ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, പാസ്സാവുന്നു. സെക്കൻഡ് ലെവലിൽ പോകുന്നു മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിൽ ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. എല്ലാ ലെവലിൽ ഒരു സ്ക്രൈബിൻ്റെ കൂടെ ഇരുന്ന് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 3rd ലെവലിൽ നമ്മൾ ഷാഡോയിങ് എന്ന് പറയുന്നൊരു ട്രെയിനിങ് ലെവലാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ കാണാനും ഒന്നും പറ്റിയിട്ടില്ല. ഇതെങ്ങനെയാണ് ആദ്യത്തെ ഈ 4 മാസത്തെ കോഴ്സിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയത്തുള്ളൂ. ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറേ കുട്ടികൾ വന്ന് എക്സാം എഴുതി. ആ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അവരൊരു ഒരു വെബ്സൈറ്റിൽ അവരതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. അതിൽ ആരും ഫെയിൽഡെന്നോ നോട്ട് എലിജിബിൾ എന്നോ ഇല്ലായിരുന്നു. എല്ലാവരും ട്രെയിനബിൾ ആയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂട്ടയോട്ടത്തോടെ തൊടുപുഴയിൽ ഒളിമ്പിക് ദിനാചരണം. ASAP നേതൃത്വത്തിൽ വ്യവസായ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിൽ വീണ്ടും വിദ്യാർത്ഥി സമരം. ബുള്ളറ്റിനോട് അവസാനിക്കുകയാണ്. നമസ്കാരം.